നമസ്കാരം. തെരുവ് നായ്ക്കൾ ഏതാനും മാസമായി കേരളം നിറഞ്ഞാടുകയാണ്. 2 വർഷം മുൻപ് എല്ലാ ദിവസവും 6 മണിക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി കോവിഡ് കണക്കുകൾ അവതരിപ്പിച്ചതിനെ ഓർമ്മിപ്പിച്ച് എല്ലാ ദിവസവും പട്ടിക്കടിയുടെയും പരിക്കേറ്റവരുടെയും സമാന അപകടത്തിൽ മരിച്ചവരുടെയും കണക്കുകൾ അവതരിപ്പിക്കേണ്ട സ്ഥിതിയിലൂടെയാണ് കേരളം സമീപകാലത്ത് കടന്നു പോകുന്നത്. വഴിയാത്രക്കാരായ ബൈക്ക് സഞ്ചാരികളെ കാത്തിരിക്കുന്ന മട്ടിൽ റോഡ് വക്കിൽ നിന്നും പൊടുന്നനെ കുറുകെ ചാടൽ നായ്ക്കളുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതയാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സമാന അപകട വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരം അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ഓരോ മലയാളിയെയും ചിന്തിപ്പിക്കാൻ പര്യാപ്തമായ വിധം നായശല്യം അധികരിച്ചിരിക്കുകയാണ് കേരളത്തിൽ. സർക്കാരാകട്ടെ കോടതികൾ എന്തു പറയുന്നു എന്ന കാത്തിരിപ്പിലുമാണ്. ഈ അസാധാരണ അവസ്ഥ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല BBC അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. വെറും ആഴ്ചകൾക്ക് മുൻപാണ് കേരള ടൂറിസം വകുപ്പ് മന്ത്രി വിദേശികളെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി പാരീസിലെത്തി മടങ്ങിയത്. കേരളത്തിൽ തിരികെ എത്തിയ മന്ത്രി പാരീസ് അനുഭവം വിവരിക്കാൻ വിളിച്ചുകൂട്ടിയ മാധ്യമപ്രവർത്തകരോട് വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. പാരീസിലെത്തിയ മന്ത്രി വകുപ്പിന്റെ പിടിപ്പുകേടിൽ ടൂറിസം ഫെയറിന്റെ ഒരു മൂലയ്ക്ക് ചടഞ്ഞുകൂടി ഇരിപ്പായിരുന്നുവെന്നാണ് വിമർശകർ സോഷ്യൽ മീഡിയയിൽ പരിഹാസം ചൊരിഞ്ഞതെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിലും മുൻ ടൂറിസം മന്ത്രിമാർ പറഞ്ഞുപോയ കാര്യങ്ങളല്ലാതെ നവീനമായതൊന്നും പാരീസിൽ നിന്നും കണ്ടെത്തിയതായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ലഭ്യമായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ മന്ത്രി പാരീസിലും ലണ്ടനിലും ബെർലിനിലും കറങ്ങി നടന്ന് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ BBC പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കേരളത്തിലെ നായശല്യവും തെരുവുകളിൽ ജനത്തെ ഓടിച്ചിട്ട് കടിക്കുന്ന കഥയും നടുവൊടിക്കുന്ന റോഡിലെ കുഴിയുമൊക്കെ വാർത്തകളായി നിറയുമ്പോൾ മന്ത്രി നടത്തുന്ന ശ്രമങ്ങളൊക്കെ കമഴ്ത്തി വെച്ച കൂട്ടത്തിൽ വെള്ളം ഒഴിച്ചതുപോലെ പോവുകയാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിർഭാഗ്യവശാൽ റോഡിലെ കുഴിയും വഴിയിലെ പട്ടിയും ഒന്നിച്ചു കടന്ന് ആക്രമിക്കുന്നത് റിയാസിന്റെ ടൂറിസം വകുപ്പിനെ ആണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പട്ടിയെയും പൂച്ചയുമൊക്കെ കുടുംബാംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് യൂറോപ്യന്മാർ പൊതുവെ. എന്നാൽ ഭ്രാന്തി പിടിച്ച നായയെ സ്നേഹിക്കാൻ അവർ തയ്യാറാകില്ല, നന്നായി ഭയപ്പെടുകയും ചെയ്യും. ഇതിന് ഉദാഹരണമായി 2 നാളായി UK മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കൂടുതലായി ഇന്ത്യയിലെ തെരുവ് പട്ടികളെക്കുറിച്ച് ചോദിച്ചു തുടങ്ങാൻ കാരണവും BBC റിപ്പോർട്ടാണെന്ന് ഉറപ്പിക്കാവുന്നതാണ്. കൊച്ചിയിൽ നിന്നും ചിത്രങ്ങളടക്കം BBC പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നായശല്യത്തിന്റെ രൂക്ഷത തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ തകരുന്നു എന്ന തലക്കെട്ടോടെയാണ് അവർ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നതും. എന്തിനും ഇതിനും രാഷ്ട്രീയ കാരണം നോക്കുന്ന ഭരണക്കാരും പ്രതിപക്ഷവും പരിഹാരം എന്തെന്ന് മാത്രം ചർച്ച ചെയ്യുന്നില്ല എന്നിടത്താണ് കേരളത്തിൽ ഏറ്റവുമധികം വിദേശികൾ ടൂറിസ്റ്റായി എത്തുന്ന UKയിൽ നിന്ന് തന്നെ പട്ടിശല്യ വാർത്ത വന്നതിന്റെ പ്രത്യാഘാതവും നേരിടാനിരിക്കുന്നത്. കോവിഡിൽ തകർന്ന ടൂറിസം മേഖല പുനരുജ്ജീവനത്തിന് ശ്രമിക്കുമ്പോൾ കൈപിടിച്ചുയർത്താമെന്ന പ്രതീക്ഷ വരുമ്പോഴാണ് പട്ടിയും തകർന്ന റോഡുകളുമെല്ലാം വീണ്ടും വില്ലനായി മാറിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒരൊറ്റ വിദേശി പോലും ഇല്ലാതെ കാലിയായി കിടന്ന റിസോർട്ടുകൾ അനവധിയാണ്. ഇത്തരം ഒരവസ്ഥ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് UK മലയാളിക്ക് ബിസിനസ് പങ്കാളിത്തമുള്ള വാഗമണിലെ റിസോർട്ട് ഉടമകൾ വ്യക്തമാക്കുന്നു. പട്ടിശല്യത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന ട്രോളുകളും പരിഹാസ വീഡിയോകളും ആധാരമാക്കിയാണ് BBC റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ. മലയാളികൾ പൊതുവെ യൂറോപ്യന്മാരെ പോലെ മൃഗസ്നേഹികളല്ലെന്നും വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പോലും സദാസമയം കൂടുകളിൽ അടച്ചിട്ടിരിക്കുകയാണെന്നും മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സാലി വർമ്മ വെളിപ്പെടുത്തിയതിനും BBC വാർത്തയിൽ പ്രാധാന്യത്തോടെ ഇടം പിടിച്ചിരിക്കുകയാണ്. തെരുവിൽ കാണുന്ന ഓരോ നായയെയും നാട്ടുകാർ പേപ്പട്ടികളായാണ് കാണുന്നതെന്നും സാലി വിശദീകരിക്കുന്നു. ഇതോടെ ഇവ കൂട്ടമായി ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് BBC റിപ്പോർട്ടിലൂടെ കണ്ണോടിക്കുന്ന ഒരാൾക്ക് ലഭ്യമാവുക. കേരളത്തിൽ ഏകദേശം 290,000 തെരുവുനായ്ക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് റിപ്പോർട്ട് തുടരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കളുള്ള 10 സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്നതും BBC പറയുന്നുണ്ട്. എന്നാൽ നായകടിയുടെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ 6ാം സ്ഥാനത്തുമാണ്. ചെറിയൊരു സംസ്ഥാനവും ചെറിയൊരു ജനസംഖ്യയും എന്ന നിലയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് വലിയ കണക്കുമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2022 ആദ്യ 7 മാസം കൊണ്ട് 100,000 പേർ നായകടിയേറ്റെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മുൻവർഷത്തേതിന്റെ ഇരട്ടിയാണ് ഈ കണക്ക്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല.